ജാസ്മിൻ എം മൂസ. സത്യം പറഞ്ഞാൽ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തുമ്പോൾ എല്ലാവരും ജാസ്മിനെ ശ്രദ്ധിച്ചിരുന്നു. കാരണം ന്യൂ നോർമൽ എന്ന ആശയം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട ഒരാൾ ശരിക്കും ജാസ്മിനാണ് എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പടപൊരുതി നിൽക്കുന്ന ആൾ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരുപാട് കോലാഹലം ഉണ്ടാക്കിയാൽ, ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചയാൾ, ഏറ്റവും കൂടുതൽ സിഗരറ്റ് വലിച്ചയാൾ, ഏറ്റവും കൂടുതൽ അക്രമം കാട്ടിയാൽ, ഇതൊക്കെയാണ് ജാസ്മിനെ കുറിച്ച് പൊതുവെ ഉള്ളൊരു ധാരണ. പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ജാസ്മിനും റോബിനും ഒരുമിച്ചുള്ള പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അതായത് അവർ സൗഹൃദത്തോടെ ഒരുമിച്ച് പെരുമാറുന്നത്. ശരിക്ക് കുറച്ചു പേർക്കെങ്കിലും ഇതൊരാശ്വാസമായി. കാരണം റോബിൻ ആർമിക്കൊക്കെ ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടായിരുന്നത് ജാസ്മിനോട് തന്നെയാണ്. അതിന് കാരണമുണ്ട്, ജാസ്മിനാണ് റോബിൻ പുറത്തു പോകാൻ കാരണം എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ആദ്യം ജാസ്മിൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് പ്രേക്ഷകർ തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ജാസ്മിൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ചായിരുന്നു പ്രേക്ഷകരുടെ ഇഷ്ടക്കേട് കൂടിയത്. സത്യം പറഞ്ഞാൽ ജാസ്മിൻ പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ തെറിവിളി കേട്ട് പുറത്തേക്ക് പോയ ആൾ ജാസ്മിൻ തന്നെയായിരുന്നു. ആ ഇടയ്ക്ക് റിയാസും ഒരുപാട് കേട്ടിരുന്നു. എന്നാൽ പോലും ജാസ്മിൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നത്. ജാസ്മിൻ പോയി കഴിഞ്ഞ് അത് റിയാസ് ഏറ്റെടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഒരു പരിധിക്കപ്പുറം ലക്ഷ്മിപ്രിയയോട് റിയാസ് സോറി പറയുന്ന ആ ഒരു സമയമൊക്കെ ആയപ്പോൾ റിയാസിനും ആരാധകർ കൂടി, ഇഷ്ടവും കൂടി. അപ്പോൾ ജാസ്മിൻ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയ ഒരു സമയമുണ്ടായിരുന്നു. അതായത് താനൊരു ലെസ്ബിയൻ ആണ് എന്നുള്ളത്. മോണിക്ക എന്നൊരു പെൺകുട്ടിയുമായി താനൊരു റിലേഷനിലാണെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു അവതാരിക ഒരു ഇന്റർവ്യൂവിനിടയിൽ ജാസ്മിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മോണിക്കയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ താൻ ലെസ്ബിയൻ ആണോ എന്ന് തിരിച്ചറിഞ്ഞോ എന്നുള്ളതായിരുന്നു ചോദ്യം. കാരണം രണ്ട് വിവാഹം കഴിച്ചതാണ് ജാസ്മിൻ. ഡിവോഴ്സ് ആയതിന് ശേഷമാണ് മോണിക്കയുമായും അല്ലെങ്കിൽ മറ്റൊരു ലെസ്ബിയൻ റിലേഷനിലേക്ക് ജാസ്മിൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവതാരികയുടെ ക്വസ്റ്റിനകത്ത് പ്രസക്തിയുണ്ട്. ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോ ജാസ്മിൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. അപ്പോഴേ അറിയായിരുന്നു ലെസ്ബിയൻ ആയില്ല എനിക്ക്. ഐ വാസ് കൺഫ്യൂസ്ഡ്. എനിക്ക് അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞു, അതിന് ശേഷം ഡിവോഴ്സ് ആയി. ഞാൻ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനെയാണ്. അതായത് നിങ്ങള് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങള് സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ ജനിച്ചത് യു എസിലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോ നമ്മൾ ഈ വേഷം വസ്ത്രം എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ജനിക്കുന്ന സിറ്റുവേഷൻ ചുറ്റുപാട് നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഐ നെവർ ന്യൂ ദാറ്റ് ഒരു ടേം ഉണ്ടായിരുന്നു, ഗേ, ലെസ്ബിയൻ, ബൈസെക്ഷൽ എന്നുള്ളൊരു സംഭവം. ലൈക്ക് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് തന്നെ അട്രാക്ഷൻ തോന്നും എന്നുള്ളത്. ശരിക്കും ഒരു പെൺകുട്ടി അവളുടെ വിവാഹപ്രായം എത്തുമ്പോൾ നോർമലി അവളെ കല്യാണം കഴിച്ചയക്കുന്നു. അവിടെ നിന്നുണ്ടാകുന്ന ക്രൂരമായ പീഡനങ്ങൾ, ഭർതൃപീഡനങ്ങൾ ഒക്കെ സഹിച്ചിട്ട് അവൾ തിരികെ വരുന്നു, വീണ്ടും മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെയും അവൾക്ക് അതിജീവിക്കാൻ കഴിയാതെ വരുന്നു. പക്ഷെ അപ്പോഴൊന്നും താൻ തിരിച്ചറിഞ്ഞിട്ടേയില്ല ഇതെന്താണെന്ന്. കാരണം ആ സമയത്ത് അല്ലെങ്കിൽ ആ കാലത്ത് ഇതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല. ഇപ്പോൾ നോർമലി ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിവ് കിട്ടി, തങ്ങൾക്കുണ്ടാകുന്ന താല്പര്യങ്ങൾ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരുണ്ട്. പക്ഷേ മറ്റു ചിലപ്പോൾ അത് ഉണ്ടായിട്ടേ ഇല്ല. ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് തൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് താൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനെടുത്ത കുറേ സമയങ്ങളുണ്ട്. അത് ഒരുപാട് തൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്പോഴും നടന്നിട്ടുണ്ട്. ഇതിനിടയിൽ മോണിക്കയുമായും ജാസ്മിൻ പിരിഞ്ഞു. കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻ അവിടെ എത്തി എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അതോടുകൂടി മോണിക്ക വല്ലാണ്ട് ഡിപ്രസ്ഡ് ആയിരുന്നു. അവർ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവർ വേർപിരിയുന്നത് പുറത്തെത്തി കഴിഞ്ഞിട്ടാണ്. ഇരുവരും ഒന്നിച്ചെത്തി സൗഹൃദത്തോടെ തന്നെ പറഞ്ഞ് വേർപിരിയുകയാണ്. ഇതിനിടയ്ക്ക് നിമിഷയുമായിട്ടുള്ള പല ഫോട്ടോസും, അതായത് അവർ ആഡ് ചെയ്തിട്ടുള്ള ക്യാപ്ഷൻ ഉൾപ്പെടെ എടുത്ത് എല്ലാ സോഷ്യൽ മീഡിയയും വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. ജനിച്ചത് ആർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് നിമിഷയുമായിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തിയത്. അത് സേവ് ദ ഡേറ്റ് ആണോ എന്ന് ചോദിച്ചത് ഒരുപാട് പേരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നിമിഷ തന്നെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ജാസ്മിനുമായി ഡേറ്റിംഗിലാണെന്ന് ഓൺലൈൻ മീഡിയാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിയാസുമായി വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. നോർമലി ഇതൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ അവർ ഏതോ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഡയറ്റ് ചാർട്ട്, ഡയറ്റ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിരുന്നു. അതുമല്ല അപർണയുമായും ചേർന്നിട്ട് ഫോട്ടോഷൂട്ടും ഡിക്ലെയർ ചെയ്തിരുന്നു. അതിനുശേഷം ഡെയ്സി, അങ്ങനെ അവരുടെ ഒരു മേഖല അതായതുകൊണ്ട് മാത്രം ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്തിരുന്നു. എന്തായാലും ജാസ്മിൻ്റെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എന്നും സോഷ്യൽ മീഡിയ സ്വീകരിക്കുന്നുണ്ട്, അത് വൈറലാകുന്നുമുണ്ട്.